നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ് ആഹാരം, അല്ലെ? നമ്മൾ എത്ര സമയമാണ് ആഹാരം ഉണ്ടാക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ ആയിട്ട് ചെലവാക്കുന്നത്, അല്ലെ? നമ്മളുടെ വരുമാനത്തിന്റെ തന്നെ വലിയൊരു ഭാഗം നമ്മൾ നമ്മുടെ ആഹാരത്തിനായി തന്നെ മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ ഈ ആഹാരം കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് ഉചിതമായിട്ടുള്ള രീതിയിലായിരിക്കണം എന്ന് എല്ലാ ഡോക്ടർമാരും അല്ലെങ്കിൽ എല്ലാ ആരോഗ്യം സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളോട് പറഞ്ഞു തരുന്നതുമാണ്. ഇതിനകത്ത് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. ആഹാരം നാം എത്ര കഴിക്കണം, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്, എത്ര വലിയൊരു ചോദ്യമാണ്, അല്ലെ? പലപ്പോഴും നമ്മളതിനകത്ത് വിട്ടുപോവുകയും വേണ്ടാത്ത രീതിയിലൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിന് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കാര്യം ബാധിക്കുന്നുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ നാം ശരിക്കും എത്ര ആഹാരമാണ് കഴിക്കേണ്ടത്? അപ്പോൾ നമ്മൾക്ക് പറയാം വയറ് നിറയുന്നത് വരെ, വിശപ്പ് മാറുന്നത് വരെ എന്നൊക്കെ പറയാം. എന്നാലും അതത്ര ശരിയല്ല. നമ്മൾ ഓരോ ആഹാരവും കഴിക്കുന്നതിനും ഓരോ രീതികളുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതായിരിക്കും ഈ ഒരു വിവരം, നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിവരമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചതിന് ശേഷമാണ് അടുത്ത ആഹാരം കഴിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. നമ്മളെന്താ ചെയ്യുക? നമ്മൾ രാവിലെ പ്രാതൽ കഴിക്കും, ഉച്ചയ്ക്ക് നമ്മൾ ഉച്ച ഭക്ഷണം കഴിക്കും, ലഞ്ച് കഴിക്കും, വൈകുന്നേരം നമ്മൾ ചായയും പലഹാരവും കാര്യങ്ങളും കഴിക്കും, രാത്രി നമ്മൾ ഡിന്നർ കഴിക്കും, അത്താഴം കഴിക്കും, അല്ലേ? ഈ സമയമായി കഴിഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും ഈ ആഹാരം കഴിച്ചിരിക്കും. അല്ലാണ്ട് വിശപ്പുണ്ടോ, മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചോ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ആഹാരം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് വന്നിട്ടാവണം നമ്മൾ അടുത്തൊരു ആഹാരം കഴിക്കേണ്ടത് എന്നാണ്. വിശക്കാതെ ഭക്ഷണം കഴിക്കരുത്, ഇല്ലെങ്കിൽ എന്താണ്ടാവുക, നമ്മളുടെ അഗ്നിയുടെ അഗ്നിശക്തി കുറവായിരിക്കും. അതായത് നമുക്ക് ആഹാരം ദഹിപ്പിക്കാനായിട്ടുള്ള ശരീരത്തിൻ്റെ കഴിവ് കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കാതെ വരെയും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കഴിച്ച ആഹാരം ദഹിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാ അറിയാം? നമ്മൾ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ലൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടോ, നമുക്ക് വിശപ്പ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഏമ്പക്കൊക്കെ വരുമ്പോൾ മുൻപ് കഴിച്ച ആഹാരത്തിൻ്റെ രുചി വായിലേക്ക് വരാതെ ശുദ്ധമായിട്ടുള്ളൊരു ഒരു ഊർദ്ധവായുവാണോ നമുക്ക് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത നേരത്തുള്ള ആഹാരം കഴിക്കേണ്ടത്. ഇനി അത് എത്രയാണ് കഴിക്കേണ്ടത്? പൊതുവേ നമ്മളെല്ലാവരും പറയുന്ന ഒരു നിയമം തന്നെയാണ് ആയുർവേദത്തിലും അവിടെ പറയുന്നത്. അതായത് നമ്മളുടെ വയറിൻ്റെ പകുതി ഭാഗം സോളിഡായിട്ടുള്ള, അതായത് ഖരരൂപത്തിലുള്ള ആഹാരം നമ്മളുടെ വയറിൻ്റെ, നമ്മളുടെ ഒരു കപ്പാസിറ്റിയുടെ പകുതി ആണ് നമ്മൾ കഴിക്കേണ്ടത്. അതിനുശേഷമുള്ള ബാക്കി പകുതിയുടെ പകുതി, അതായത് അരഭാഗം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു കാൽ ഭാഗം നമ്മൾ ലിക്വിഡായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾക്ക് വേണ്ടി, വെള്ളമോ അങ്ങനെയുള്ള ദ്രവരൂപത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു കാൽ ഭാഗം നമ്മൾ ഒഴിച്ചിടണം. പിന്നത്തെ ഒരു കാൽ ഭാഗം വരുന്നത് ഒന്നും കഴിക്കാതെ, അതായത് ഒരു വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചിടണം. ഇപ്പം നമ്മളൊരു കുപ്പിയിൽ മുഴുവനും നിറച്ച് നമ്മളിപ്പോൾ ഒരു സാധനം നിറച്ച് വെച്ചു എന്ന് കരുതുക. നമ്മളൊരു ദഹത്തിന് നമ്മളിപ്പോൾ കടല എടുത്തിട്ട് ഒരു ടിന്നെടുത്ത് അതിൽ നിറച്ച് നിറച്ച് വെച്ചു, അതിനകത്ത് ഫുൾ ആയിട്ട് അടച്ച് ടൈറ്റായിട്ട് ബ്ലോ എന്താ പറയുക ജാറ് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ കടലയ്ക്കൊക്കെ അനങ്ങാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ഇതിങ്ങനെ സ്റ്റക്കായിട്ടല്ലേ ഇരിക്കുക. അതിന് പകരം അതിൽ കുറച്ച് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ കുലുക്കുമ്പോഴൊക്കെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുള്ളൂ. ഇതേ രീതിയിൽ തന്നെ നമ്മളുടെ വയറിലെ ആഹാരം കഴിച്ച ആഹാരം ദഹിക്കണ്ടേ? ദഹിക്കണമെങ്കിൽ എന്ത് വേണം? അത് അതിനകത്ത് കിടന്ന് മറിഞ്ഞ് എന്താ പറയുക ആ ഒരു ചേണിങ് പ്രോസസ്സിലൂടെ ഫുൾ ഇത് ദഹിച്ച് മുഴുവനായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? അവിടെ ഒരു വായുസഞ്ചാരം വേണം, അല്ലേ? ആ വായുസഞ്ചാരം എന്ന് ഉദ്ദേശിച്ചത് ആയുർവേദത്തിലെ വാതം എന്നുള്ള അർത്ഥത്തിലുള്ള വായു ആണ് കേട്ടോ, അല്ലാണ്ട് എയർ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വായു അങ്ങനെയുള്ള രീതിയിലല്ല. അപ്പോൾ അവിടെ ഒരു ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു കാൽഭാഗം അവിടെ ഒഴിച്ചിടണം. അപ്പോൾ എത്രയാണ്? അങ്ങനെ നമ്മൾ നമ്മളുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ അര കാല് കാല് എന്നുള്ള രീതിയിലാണ് ആഹാരം കഴിക്കേണ്ടത്. എന്നാൽ എല്ലാ ആഹാരത്തിനും ഈ ഒരു നിയമമാണോ ഉള്ളത്? അതായത്
നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാളിറ്റിയും കൂടെ കണക്കാക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആയുർവേദത്തിൽ പലപ്പോഴും ജനറലായിട്ടുള്ള നിയമങ്ങൾ മാത്രമല്ല പറയുന്നത്, ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വേറെ എക്സെപ്ഷണൽ ആയിട്ടുള്ള നിയമങ്ങളുടെ ഭാഗങ്ങളും പറയുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാളിറ്റി, അത് ഹെവി ആയിട്ടുള്ള ആഹാരമാണോ ലൈറ്റ് ആയിട്ടുള്ള ആഹാരമാണോ എന്നുള്ളതിനനുസരിച്ചിട്ടും ആയുർവേദത്തിൽ എത്ര കഴിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഹെവി ആയിട്ടുള്ള ആഹാരമാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ബിരിയാണിയോ പൊറോട്ടയോ അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ആഹാരമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വയറിൻ്റെ പകുതി എന്നുള്ള നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. എന്നാൽ ലൈറ്റായിട്ടുള്ള ആഹാരമാണെങ്കിലോ, നമ്മളിപ്പോൾ സാലഡ്സ് ഒക്കെയാണ് കഴിക്കുന്നത്, ലൈറ്റായിട്ടുള്ള അത്ര ഹെവി അല്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഒരു കഞ്ഞി മാത്രമായിട്ടാണ് കഴിക്കുന്നത്, കഞ്ഞിയും ചെറുപയറും മാത്രമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, അപ്പോൾ അത്ര ഹെവി ആയിട്ടുള്ളതല്ല, വളരെ ലൈറ്റായിട്ടുള്ള ഒരു സൂപ്പാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സാലഡ് മാത്രമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വയറിൻ്റെ പകുതി കഴിച്ചാൽ മതിയോ പോരാ? അവിടെ പറയുന്നത് നമുക്ക് അമിതമായി എന്ന് തോന്നാത്ത രീതിയിൽ അതിതൃപ്തത എന്നുള്ളതാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന സംസ്കൃത വാക്ക്. ന അതിതൃപ്തത, അതിതൃപ്തി ആവാതെ, നമുക്ക് അമിതമായി എന്ന് തോന്നാതെ ജസ്റ്റ് ഒരു തൃപ്തി വരുന്നത് വരെ നമുക്ക് അവിടെ കഴിക്കാം, ലൈറ്റായിട്ടുള്ള ആഹാരങ്ങളാണെങ്കിൽ. അല്ലാതെ ബിരിയാണിയോ പൊറോട്ടയോ ഒക്കെ ആണെങ്കിൽ മൂക്കുമുട്ട കഴിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ബിരിയാണി പൊറോട്ട എന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ സിറ്റുവേഷനിൽ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ അതാണല്ലോ. അത് മാത്രമല്ല ഹൈ ഫാറ്റ് ഉള്ളത്, ഹൈ കാർബോഹൈഡ്രേറ്റ് ഹൈ കണ്ടൻറ് ഉള്ളത്, കുറേ സ്വീറ്റ് ആയിട്ടുള്ളത്, ഇതൊക്കെ നമുക്കൊരു ഹെവി ആയിട്ടുള്ള ഒരു ആഹാരമായിട്ട് അവിടെ കണക്കാക്കാം. അപ്പോൾ ഹെവി ആയിട്ടുള്ള ആഹാരമാണെങ്കിൽ വയറിൻ്റെ പകുതി, നമ്മൾ ലൈറ്റായിട്ടുള്ള ആഹാരമാണെങ്കിൽ നമുക്ക് ഒരു തൃപ്തി വരുന്നത് വരെ കഴിക്കാം എന്നുള്ളതാണ് ആയുർവേദത്തിൽ പറയുന്ന നിയമം, ആഹാരത്തിൻ്റെ നിയമം. അപ്പോൾ ഈ ഒരു ആഹാരം എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇനിയും ഒരു തവണ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.